എന്റെ ഇളയ അനിയൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്താ സംഭവിച്ചിരിക്കാന്ന് പോലും പറയാൻ പറ്റില്ല. മിസ്സ് രാധയൻ ഇന്നലെ ഇവിടെ സംഭവിച്ചതെല്ലാം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു. അതിനെല്ലാം വേണ്ടി ഞാൻ നിങ്ങളോട് തെറ്റ് ചെയ്തത് ഞാനാണ്. സോറി പറയേണ്ടത് ഞാൻ തന്നെയാ. സോറി ആന്റി. മോളെ പോലെ കരുതി ആന്റി എന്നോട് ക്ഷമിക്കണം. ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബന്ധം അങ്ങോട്ട് ഉറപ്പിക്കാലോ അല്ലേ? അതിന് സമയമായിട്ടില്ല. ഞാനിവിടെ ഇല്ലാതെ ബന്ധം എങ്ങനെ ഉറപ്പിക്കും? ഹൗ ഡയർ യു. നിനക്ക് എങ്ങനെടാ വീണ്ടും ഇങ്ങോട്ട് കയറി വരാൻ ധൈര്യം ഉണ്ടായത്? നീ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇതെന്റെ പേഴ്സണൽ മാറ്റർ. ഞാൻ നിൽക്കുന്നത് എന്റെ അനിയനാണ്. ഇവൻ എന്റെ അയാൾ പോട്ടേട്ടോ. നിങ്ങൾക്ക് ക്ഷമാപണം സ്വീകാര്യമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭിക്ഷയായിട്ട് വലിച്ചെറിഞ്ഞു തരുന്ന ജീവിതം എനിക്ക് ആവശ്യമില്ല. ജസ്റ്റ് ഗോ. എല്ലാം ഹാൻഡിൽ ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നതല്ലേ എനിക്ക്? ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ റെസ്പോൺസിബിലിറ്റി നിനക്കായിരുന്നു. ബട്ട് യു ലെറ്റ് മീ ഡൗൺ. ഒരു സോറി പറഞ്ഞുകൊണ്ട് എന്താ എന്തെങ്കിലും നഷ്ടപ്പെടുമായിരുന്നോ? ഞാൻ ആ ആന്റിയെ തള്ളിയിട്ടിട്ടില്ല ശിവൻ. അവരാണ് എന്റെ സച്ചിനെ തള്ളി താഴെയിട്ടത്. അപശകുനൊന്നും മൊടന്തനെന്നും വികലാംഗനെന്നും എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അവന്റെ മുമ്പിൽ വെച്ച് അങ്ങനെയൊക്കെ പറയുമ്പോ അവൻ എന്തുമാത്രം വിഷമം ഉണ്ടായിക്കാണ്. അഥവാ ആരെങ്കിലും അങ്ങനെ പ്രവർത്തിച്ചു എന്ന് വെച്ചിട്ട് അതിന് മറുപടി ഇങ്ങനെയല്ല കൊടുക്കേണ്ടത് അനിക. മിസ്സസ് രാധയൻ അഥവാ തെറ്റ് ചെയ്തു തന്നെ ഇരിക്കട്ടെ, നിനക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോളായിരുന്നു. ഞാൻ വരുന്നവരെ നിനക്ക് വെയിറ്റ് ചെയ്യാറുണ്ടല്ലോ. ഞാൻ വന്നിട്ട് അവരോട് സംസാരിക്കില്ലായിരുന്നു. കുറച്ചെങ്കിലും മെച്യൂരിറ്റി കാണിക്കാ അനിക. അത് ശരി, അതിനർത്ഥം അവര് ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കണം അല്ലേ ശിവൻ? അനിക, നീ ഇനി അഥവാ അവരോട് മാപ്പ് ചോദിച്ചു എന്ന് വെച്ചിവിടെ ആകാശം ഒന്നും ഒടിഞ്ഞു വീഴില്ലല്ലോ. ഇതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ കാര്യം സോൾവ് ആവുമായിരുന്നു. അനിക, നിനക്കറിയാത്തല്ല, എന്നെ സംബന്ധിച്ച് എന്റെ ഫാമിലിയാണ് ഏറ്റവും മുൻപിൽ നിൽക്കുന്നത്. എനിക്കും അങ്ങനെ തന്നെയാ. എന്റെ ഫാമിലിയാണ് എനിക്ക് എല്ലാത്തിനേക്കാളും പ്രധാനം. ഇതുകൊണ്ട് ഇപ്പോൾ ഇവിടെ എഫക്ട് ആയിരിക്കുന്ന എന്റെ അനിയത്തിയുടെ വിവാഹ കാര്യമാണ്. ഇവിടെ പ്രശ്നം എന്റെ സഹോദരനെ അപമാനിച്ചതായിരുന്നു. ഇപ്പോഴും നിനക്ക് കാര്യം മനസ്സിലാവുന്നില്ല. നീ ഒരാൾ കാരണമാണിപ്പോ റിങ്കുവിന്റെ ആലോചന വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോയിരിക്കുന്നത്. ഈ ബന്ധത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇത്രയേറെ വിഷമിക്കുന്നത് എന്തിനാണെന്ന എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത്. പ്രിയങ്കയ്ക്ക് പോലും ഇഷ്ടമല്ലാത്തൊരു ബന്ധമാണ് ശിവൻ ഇത്. വാട്ട് റബ്ബിഷ് ആർ യു ടോക്കിംഗ് അബൌട്ട്? റിങ്കുവിന് ജയദേവനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്. ഇന്ന് രാവിലെ കൂടെ അവളുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. യു നോ ദാറ്റ്? എന്നിട്ട് അവളിപ്പോ അവരോട് പറഞ്ഞതോ? അതെന്താണ്? അതവള് നിനക്ക് വേണ്ടിയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, നീ ഇൻസൾട്ട് ആവാതിരിക്കാൻ വേണ്ടി. അനിക, നീ ഇപ്പോഴും റിയലൈസ് ചെയ്യാത്ത എന്താന്ന് വെച്ചാൽ, നിന്റെ അഭിമാനം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവൾ ഒഴിവായത്. പക്ഷെ നിനക്ക് നിന്റെ ഈഗോ ആണല്ലോ വലുത്. സോറി ടു സേ, പക്ഷെ നീ സച്ചിനെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. റിങ്കുവിന്റെ സന്തോഷത്തെ പറ്റി നീ ഒരു സെക്കൻഡ് പോലും ചിന്തിക്കുന്നില്ല. ഈ വിഷയം നീ സച്ചിന്റെ ചേച്ചി എന്നുള്ള നിലയ്ക്കല്ല, പ്രിയങ്കയുടെ ഏട്ടത്തി അമ്മയുടെ സ്ഥാനത്ത് നിന്ന് വേണം ചിന്തിക്കാൻ. ശിവൻ, ആ എ സി പിയെ കല്യാണം കഴിക്കാൻ പ്രിയങ്ക ആഗ്രഹിക്കുന്നില്ല. ഈ കല്യാണം കഴിച്ച് അവൾ ആ വീട്ടിൽ ചെന്നാൽ ഒരിക്കലും സന്തോഷിക്കാൻ പോകുന്നില്ല. കാരണം ആ ഒന്നും നിർത്താൻ പറ്റുമോ? പ്രിങ്കു ആരുടെ കൂടെ ജീവിച്ചാൽ സന്തോഷം കിട്ടും സുഖം കിട്ടും എന്നുള്ള കാര്യം നീയല്ല, പ്രിങ്കുവാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഞാനും പ്രിയങ്കയെ ആലോചിച്ച് തന്നെയാ പറയുന്നത്. അവക്ക് ഈ എ സി പിയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല. അങ്ങനെ ആരാ നിന്നോട് പറഞ്ഞത്? അതെനിക്കറിയാൻ പറ്റും. വേണമെങ്കിൽ അത് ഞാൻ തെളിയിച്ചു തരാം. താൻ എന്റെ കൂടെ നിന്ന് വന്നേ. വീഡിയോ കണ്ടിരുന്നോ? പാവം ആളുകളെ നിങ്ങളുടെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുന്നത് നിങ്ങളുടെ ഒരു കുടുംബ വിനോദാണോ അത്? അന്ന് നീയും മോംകാരയും കൂടെ എന്റെ പെങ്ങളുടെ ദേഹത്ത് വണ്ടി കയറ്റി. ഇപ്പോ ശിവൻ മൂന്ന് പേരുടെ ജീവനെടുത്തത് വളരെ ബുദ്ധിമുട്ടിയ ഞാൻ ഇൻവെസ്റ്റിഗേഷൻ നിർത്തിവെച്ചിരിക്കുന്നത്. ഇനിയും നീ കൂടുതൽ ജാട കാണിക്കാൻ നിന്ന വിവരം അറിയും നീ ചെവിയിലും നുള്ളിക്കോ. ശിവന്റെ കാര്യം കഴിയാറായി. മൂന്ന് പേരുടെ ജീവനാണ് നിന്റെ സഹോദരൻ എടുത്തത്. അതിനുള്ള ശിക്ഷ എന്താണെന്നറിയോ? ജീവിതകാലം മുഴുവൻ നിന്റെ ഏട്ടൻ ജയിലിൽ തന്നെ കഴിയേണ്ടി വരും. അതുകൊണ്ട് മോളെ, ജയിലിലേക്ക് അയക്കണ്ടെന്നാണ് ആഗ്രഹമെങ്കിൽ ഈ കല്യാണത്തിന് നീ സമ്മതിക്കണം. ഞാൻ ഈ പറയുന്നത് വെറും ഭീഷണിയാണെന്ന് കരുതി വെറുതെ തള്ളിക്കളയരുത്.
പ്രിയങ്ക പ്രിയങ്ക നിനക്ക് എസിപിയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്നാ ശിവൻ ധരിച്ചിരിക്കുന്നത് പക്ഷേ ഈ ബന്ധം നീ ആഗ്രഹിക്കുന്നില്ലെന്നാ ഞാൻ മനസ്സിലാക്കിയത് ആ എസിപി അവിടെ നിന്നിട്ട് ഒരു തവണ പോലും നീ അയാളെ ഒന്ന് നോക്കിയിട്ട് പോലും ഇല്ല നോക്ക് പ്രിയങ്ക ഇഷ്ടമല്ലാത്ത ഒരു കല്യാണത്തിന് സമ്മതിക്കേണ്ട കാര്യം നിനക്കില്ല നിന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് ശിവനോട് പറ മൂന്ന് പേരുടെ ജീവനാണ് നിന്റെ സഹോദരൻ എടുത്തത് അതിനുള്ള ശിക്ഷ എന്താണെന്നറിയോ ജീവിതകാലം മുഴുവൻ നിന്റെ ഏട്ടനെ ജയിലിൽ തന്നെ കഴിയേണ്ടി വരും അറിയേ പ്രിയങ്ക അനികയ്ക്ക് എന്തോ തെറ്റിദ്ധാരണ സംഭവിച്ചതാ ഞാൻ ജയദേവനെ സ്നേഹിക്കുന്നുണ്ട് അയാളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഏട്ടാ ഏട്ടാ എനിക്ക് ജയദേവനെ മാത്രം കല്യാണം കഴിച്ചാൽ മതി ഐ റിയലി ലവ് ഹിം പ്രിയങ്ക പ്ലീസ് ഹെൽപ് മീ Don't worry, Pringu. നിന്റെ ഈ ശിവേട്ടൻ എല്ലാം ശരിയാക്കി തരാം നിനക്ക് ജയദേവനെ കല്യാണം കഴിക്കണം അല്ലേ നിന്റെ കല്യാണം അവനുമായിട്ട് തന്നെ നടക്കും I'll make sure. പ്രിയങ്ക മനസ്സോടെയല്ലേ ഈ കല്യാണത്തിന് ഒരുങ്ങുന്നത് അവളോട് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായതാ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഉറപ്പാ ഞാൻ പ്രിയങ്കയുടെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു അവളെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ എനിക്കൊരിക്കലും തെറ്റുപറ്റില്ല ഇറ്റ്സ് ഓക്കേ അനിക ഇത് ശരിയല്ല ശിവൻ താൻ പറഞ്ഞ ഒരു കാര്യം ശരിയാ പ്രിയങ്ക അവിടെ വെച്ച് എനിക്ക് വേണ്ടിയാണ് ഇത്രയും നല്ലൊരു ബന്ധം വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചത് ഞാൻ കാരണം എല്ലാം ഇപ്പൊ പ്രശ്നത്തിലായല്ലോ ശിവൻ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞില്ലേ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്നെയും തെറ്റുകാരിയായിട്ട് പറയാൻ പറ്റില്ല സച്ചിന് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ ഓമനോ രുദ്രനോ അനുഭവിക്കേണ്ടി വന്നിരുന്നെങ്കിൽ ഞാനും ഇതുപോലെ റിയാക്ട് ചെയ്തേനെ ഇൻഫാക്ട് ഞാൻ ദേഷ്യം കാരണം ഭ്രാന്തായി പോയനെ അവിടെ സംഭവിച്ചത് ഒരു സഹോദരിയായിട്ട് നീ റിയാക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ ഞാൻ ശരിയാക്കിക്കൊള്ളാം അനിക തനിക്ക് സത്യമായിട്ടും എന്നോട് ദേഷ്യം തോന്നുന്നില്ലേ കാരണം നീ അങ്ങനെ ചെയ്തത് സച്ചിന് വേണ്ടിയിട്ടായിരുന്നു എന്നെ സംബന്ധിച്ചും സച്ചിൻ അത്ര തന്നെ ഇമ്പോർട്ടൻ്റുമാണ് അതായത് സച്ചിൻ നിനക്ക് അനിയനാണെങ്കിൽ എനിക്കും അവൻ അനിയനെ പോലെ തന്നെയാണ് കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി അധികമൊന്നും ആലോചിക്കണ്ട ഒരുപാട് നാൾക്ക് ശേഷമല്ലേ അവനും കൊണ്ട് വന്നിരിക്കുന്നത് കുറച്ച് സമയം അവൻ്റെ കൂടെ ചെലവഴിച്ചാൽ ദാറ്റ് വിൽ ബി നൈസ് താങ്ക് യു സോ മച്ച് മിസ്സസ് രാധേയൻ എന്റെ വാക്കുകൾക്ക് വില നൽകിയതുകൊണ്ടല്ലേ നിങ്ങൾ വന്നത് വരാൻ ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല മകന്റെ സ്നേഹത്തിന് മുൻപിൽ എനിക്ക് മുട്ടുമടക്കേണ്ടി വന്നു അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് പോലും ഞാൻ തിരിഞ്ഞു നോക്കില്ലായിരുന്നു ശിവൻ എന്റെ അനിയനെങ്ങാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്ന് പോലും നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയില്ല ഇപ്പോഴും ഇങ്ങോട്ട് വരണ്ടെന്നാ അവൻ പറഞ്ഞത് നമ്മുടെ കുടുംബത്തിനോട് ഒരു വിലയും കൽപ്പിക്കാത്തവരോട് എന്തിനാണ് ബന്ധം കൂടുന്നതെന്നാ എന്റെ അനിയൻ എന്നോട് ചോദിച്ചത് നിങ്ങൾക്കൊരു അനിയനുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു അനിയനാണെങ്കിലും അവൻ എനിക്ക് എന്റെ മോനെ പോലെ തന്നെയാ ഞാൻ എന്റെ മോൻ ജയദേവനെയും അവനെയും ഒരുപോലെ തന്നെയാണ് കാണുന്നത് സത്യത്തിൽ അവനിപ്പോഴും ഈ ബന്ധത്തിൽ ഒരു താല്പര്യവും ഇല്ല മിസ്സസ് രാധേയൻ നിങ്ങളുടെയും നിങ്ങളുടെ അനിയന്റെയും ദേഷ്യം ന്യായീകരിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ ഇപ്പൊ ഇവിടെ തിരിച്ചു വന്നത് തന്നെ നിങ്ങളുടെ മനസ്സിന്റെ വലിപ്പം കൊണ്ടാ അത് ഞങ്ങൾക്ക് മനസ്സിലായി ക്ഷമിക്കണം ജാനകി ഞങ്ങൾ ആരും ഒന്നും മറന്നിട്ടില്ല ബന്ധം സ്ഥാപിക്കുന്നതിന് പകരം അപമാനിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ ഇങ്ങോട്ട് നിങ്ങൾ വിളിച്ചു വരുത്തിയെന്നാണ് എന്റെ ബലമായ സംശയം അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല മിസ്സസ് രാധേയൻ നിങ്ങൾക്ക് എല്ലാ റെസ്പെക്ടും ഇവിടെ കിട്ടും നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം ഇന്നലെ ഉണ്ടായതുപോലെയാണ് ഇന്നലെ സംഭവിച്ചതെല്ലാം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു നിസ്സാരമായ ഒരു കാര്യം വളരെ വലുതായി പോയി സംഭവിച്ചതെല്ലാം തെറ്റ് തന്നെയാണ് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് തെറ്റ് ചെയ്തത് ഞാനാണ് ശിവൻ സോറി പറയേണ്ടത് ഞാൻ തന്നെയാണ്
എന്നോട് ക്ഷമിക്കണം ആന്റി. ഇന്നലെ ഉണ്ടായതിനെല്ലാം ഞാൻ നിങ്ങളോട് എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണ് ആന്റി. ഞാൻ ചെയ്ത തെറ്റ് ആന്റി ക്ഷമിക്കണം. ഞാൻ ചെറുതാണ്, മാത്രമല്ല ചെറിയ കുട്ടികൾ ചെയ്യുന്ന തെറ്റുകൾ എപ്പോഴും മുതിർന്നവർ വലിയ മനസ്സോടെ ക്ഷമിക്കുകയാണല്ലോ ചെയ്യാറ്. അതുപോലെ ആന്റിയും എന്നോട് ക്ഷമിക്കണം. ഞാൻ കാരണം ഒരിക്കലും ആന്റിയുടെ മനസ്സിൽ പ്രിയങ്കയോടും ദേഷ്യമോ വെറുപ്പോ ഒന്നും തോന്നരുത്. ചെയ്തു പോയ തെറ്റിൽ എനിക്ക് പശ്ചാത്താപമുണ്ട്. Come on, Mom. അനിക്ക മാപ്പ് പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനിയെല്ലാം മറന്നു കളഞ്ഞൂടെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിന്റെ അമ്മാവൻ? അമ്മാവനോട് ഞാൻ സംസാരിച്ചോളാം. എന്നാ ശരി. എന്തായാലും അനിക സോറി പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് പഴയതൊക്കെ നമുക്കും അങ്ങ് മറന്നുകളേ. താങ്ക് യു. എന്റെ സഹോദരൻ നിങ്ങളുടെയും കൂടിയല്ലേ, അതുപോലെ തന്നെയാ ഇതും. നിങ്ങളുടെ അനിയത്തി എന്റെ അനിയത്തിയാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബന്ധം അങ്ങോട്ട് ഉറപ്പിക്കാലോ അല്ലേ? അതിനിനി സമയമുണ്ട്. Yes, Dakshan is back. ഞാനും കൂടെ സമ്മതിച്ചാൽ മാത്രമേ ഈ ബന്ധം ഉറപ്പിക്കാൻ പറ്റൂ. ആ ഡയറിയു തിരിച്ചിവിടെ വന്ന് കേറാൻ നിനക്ക് എങ്ങനെയാടാ ധൈര്യം ഉണ്ടായത്? ഇറങ്ങിപ്പൊക്കോ, അല്ലെങ്കിൽ ഞാൻ ചവിട്ടി പുറത്താക്കും. നീ എന്താ ഈ ചെയ്യുന്നത്? നിങ്ങൾ ദയവ് ചെയ്ത് ഇടപെടരുത്, ഇതെന്റെ പേഴ്സണൽ മാറ്റർ ആണ്. ആ നിൽക്കുന്നത് എന്റെ അനിയനാണ്. അതെ, അതെന്റെ അനിയനാണ്. ഇവനെ കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. The deal is back. Dakshan is back. Come on, Shivan. നിന്റെ അനിയത്തിയുടെ ജീവിതത്തിന് വേണ്ടി നിനക്ക് ഇതുപോലും ചെയ്യാൻ പറ്റില്ലേ? എന്തായാലും ഇന്ന് കാലു തൊട്ട് വന്ദിക്കാൻ പോകുന്നത് അനിഖയാണല്ലോ. ഇവരുമായുള്ള ബന്ധം ശരിയാവില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ദക്ഷ, അനിക മാപ്പ് പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. ചേച്ചിയോട് ക്ഷമ ചോദിച്ചു, ചേച്ചി ക്ഷമിക്കുകയും ചെയ്തു. പക്ഷെ എന്റെ ചേച്ചിയെ അപമാനിച്ചവരോട് ഞാൻ ക്ഷമിക്കേണ്ട കാര്യമുണ്ടോ? അവരോട് പറയൂ, ഈ ബന്ധം വേണമെന്നുണ്ടെങ്കിൽ അവരെന്നോട് മാപ്പ് ചോദിക്കണം. എന്റെ ചേച്ചിയെ വേദനിപ്പിച്ചിട്ട് ഈ കല്യാണം നടത്താൻ ഞാനൊരിക്കലും അനുവദിക്കില്ല.
മാപ്പ് ചോദിക്കണമെന്നോ? നിന്നെ ഇപ്പോഴും കഴുത്തിന് പിടിച്ച് പുറത്ത് തള്ളായിരുന്നത് ഭാഗ്യമാണെന്ന് വിചാരിക്കും. കണ്ടില്ലേ ചേച്ചി, ഇന്നലെ ചേച്ചി ഇൻസൾട്ട് ചെയ്തു. ഇന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെയാണ് ഇൻസൾട്ട് ചെയ്യുന്നത്. എന്നിട്ട് ചേച്ചി ഇവരോടൊപ്പം ബന്ധം കൂടാൻ ആഗ്രഹിക്കുന്നു. എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കരുത്. എന്ത് സംഭവിക്കുകയാണെങ്കിലും ഈ ബന്ധം നടക്കണമെന്നാണ് ഞാൻ ഇത്രയും നേരം വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോ ഞാൻ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറുകയാണ്. ഇവനെ പോലുള്ളവന്മാർ കയറിയിറങ്ങുന്ന ഒരു ഫാമിലിയിലേക്ക് ഞാൻ എന്റെ അനിയത്തെ കല്യാണം കഴിച്ചയക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മിസ്സസ് രാധയൻ, നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കും, ഇവൻ സൈക്കോ ആണ്. ഇവൻ അനികയെ സ്റ്റോക്ക് ചെയ്യായിരുന്നു, അവളെ കിഡ്നാപ്പ് ചെയ്തു. ഇവന്റെ പ്രപ്പോസൽ അനിക നിരസിച്ചത് കൊണ്ട് ഇവൻ അവളെ മേർഡർ ചെയ്യാൻ വരെ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം. ഇക്കാര്യം നമുക്ക് പിന്നെയാണെങ്കിൽ സംസാരിക്കാമല്ലോ ശിവ. ഇനി ഈ വിഷയത്തിലൊന്നും സംസാരിക്കാനില്ല വല്ലിച്ച. ഞാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ എന്റെ അനിയത്തിയുടെ മേൽ ഇവനെ പോലുള്ള ഒരുത്തന്റെ നിഴല് പോലും വീഴാൻ സമ്മതിക്കില്ല. ശിവൻ, നീ വീണ്ടും ഞങ്ങളെ അപമാനിക്കുക. മിസ്സസ് രാധയൻ, നിങ്ങൾക്ക് എന്ത് വേണേലും വിചാരിക്കാം, പക്ഷേ ഇതുപോലൊരു വൃത്തികെട്ടവനുമായി ബന്ധമുള്ള ഒരു ഫാമിലിയിലേക്ക് ഞങ്ങൾ എന്തായാലും ഒരു ബന്ധത്തിനും തയ്യാറല്ല. ശിവൻ, നിങ്ങളുടെ സഹോദരിയെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ട്രസ്റ്റ് മീ, ഞാനും പ്രിയങ്ക അതുപോലെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് മാത്രമല്ല, കല്യാണത്തിന് ശേഷം പ്രിയങ്ക എന്റെ ഭാര്യ മാത്രമല്ല, എന്റെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ആൻഡ് ഐ ഗ്യാരണ്ടി, ദക്ഷിണമ്മാവനെ കൊണ്ട് പ്രിയങ്കയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ജയദേവൻ. ശിവൻ, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഈ ബന്ധം ആഗ്രഹിക്കുന്നു പോലുമില്ല. കുട്ടിക്കളിയാണോ ഇത്? ചിലപ്പോ ചേട്ടൻ ഓക്കെ എന്ന് പറയുമ്പോ അനിയത്തി വേണ്ടെന്ന് പറയും. ദേ ഇപ്പൊ അനിയത്തി ഓക്കെ എന്ന് പറയുമ്പോ ചേട്ടൻ അത് വേണ്ടേ വേണ്ടെന്ന. സത്യത്തിൽ കാര്യങ്ങൾ എങ്ങനെയാണ്? എനിക്കിപ്പോ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഒരു പെണ്ണിന്റെ വീട്ടുകാർക്ക് ഇത്രക്ക് അഹങ്കാരോ? ഞാൻ ചെക്കന്റെ അമ്മാവനാ, അപ്പൊ ആരെയാ ബഹുമാനിക്കണ്ടേ? എന്നെ, റൈറ്റ്? അല്ല, മുതിർന്നവരോട് ക്ഷമ ചോദിക്കുന്നതിൽ ഇത്രയ്ക്ക് മടിക്കേണ്ട കാര്യം എന്താ? എന്നാ നീ മാപ്പ് പറയണ്ട. കാല് തൊട്ട് വന്ദിച്ച് അനുഗ്രഹം സ്വീകരിച്ചോ. കമ്മോൺ ശിവൻ, നിന്റെ സഹോദരിയുടെ സന്തോഷത്തിന് വേണ്ടി നിനക്ക് ഇതുപോലും ചെയ്യാൻ പറ്റില്ലേ? എന്തായാലും ഇന്ന് കാല് തൊട്ട് വന്ദിക്കാൻ പോകുന്നത് അനിഖയാണല്ലോ. ശിവൻ, എന്റെ സഹോദരന് സ്ഥാനമില്ലാത്ത വീട്ടിൽ ബന്ധം കൂടാൻ എനിക്ക് താല്പര്യമില്ല. കം ഓൺ ശിവൻ, നിന്റെ അനിയത്തിയുടെ ജീവിത പ്രശ്നം നിന്റെ സഹോദരിയുടെ സന്തോഷത്തിന് വേണ്ടി ഇതുപോലും നിനക്ക് ചെയ്യാൻ പറ്റില്ലേ? എന്തായാലും ഇപ്പോ കാല് തൊട്ട് വധിക്കേണ്ടത് അനിഖയാണല്ലോ. അവക്കെന്റെ ചേച്ചിയോട് ക്ഷമ ചോദിക്കാൻ അറിയാമെങ്കിൽ എന്നോട് എന്തുകൊണ്ട് ചോദിച്ചൂടാ? ശിവൻ, താൻ ഈ സന്ദർഭത്തിൽ ഒരു സഹോദരനെ പോലെ അല്ല പെരുമാറുന്നത്, മറിച്ച് എന്റെ ഭർത്താവായിട്ടാ. താൻ എന്നെ കുറിച്ച് ഇപ്പൊ ഇത്രയേറെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു സഹോദരനായി നിന്നുകൊണ്ട് അനിയത്തിയുടെ നല്ല ഭാവിക്ക് വേണ്ടി ചിന്തിക്കണം. ഇതൊന്നും ശരിയാവില്ല അനിക. അവളുടെ ഭർത്താവിന്റെ വീട്ടുകാരെ അവളുടെ മുൻപിൽ വെച്ച് അപമാനിക്കരുത് പ്ലീസ് ശിവൻ. Thank you.
എന്തായാലും എല്ലാം ശരിയായ സ്ഥിതിക്ക് വാക്ക് പറഞ്ഞു ഉറപ്പിച്ചേക്കല്ലേ. അഭിമാനം കളഞ്ഞിട്ട് സന്തോഷം മേടിക്കണമെന്നുണ്ടെങ്കിൽ അത് നഷ്ടക്കച്ചവടമാണെന്ന് ഞാൻ പറയുള്ളൂ. ശിവ, ഞാൻ പറയുന്ന കേൾക്ക്. ഈ ബന്ധം നമുക്ക് ശരിയാവില്ല. പ്രിങ്കുവിന് സന്തോഷമാണെങ്കിൽ എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോ അനിക ചേച്ചിയോ? അനികയെ സംബന്ധിച്ചും പ്രിങ്കുവിന്റെ സന്തോഷം ഇമ്പോർട്ടന്റ് തന്നെയാണ്. പിന്നെ ദക്ഷനാണ് കാര്യമെങ്കിൽ ഞാൻ അവനെ അനികയുടെ നിഴലിന്റെ അടുത്തേക്ക് പോലും എത്താൻ സമ്മതിക്കില്ല. Action is back.